ഇപ്പോൾ ഈ അപകടത്തിൽ കാണാതായ ജിഷ്ണുരാജ് എന്ന വ്യക്തിയുടെ ബന്ധു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സർ, പേരെന്തായിരുന്നു? എന്റെ പേര് ജസ്ന. ഞാൻ ജിഷ്ണുരാജിന്റെ സിസ്റ്റർ ആണ്. തെരച്ചിൽ എവിടെ വരെ ആയി എന്നുള്ളത് കാരണം പറഞ്ഞു. ഏട്ടൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് ഇപ്പോ അവിടെ ഇല്ല. ഏട്ടന്റെ ക്വാർട്ടേഴ്സിന് അടുത്തുണ്ടായിരുന്ന ക്വാർട്ടേഴ്സിലുള്ള ആളുകൾ സേഫ് ആണ്. അപ്പോ ഏട്ടന് പുഴയിലോ പരിക്ക് പറ്റിയ ആസ്പത്രിയിലോ മറ്റ് അപകടം പറ്റിയിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഫാക്ടറിയിൽ ഏട്ടൻ അല്ലെങ്കിൽ അതിനോട് സംബന്ധിച്ച് എവിടെയോ 300 ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അവിടെ ചൂരൽമലയിലാണ്, ചൂരൽമലയിലെ ഫാക്ടറിയിലാണ്. ആ ഫാക്ടറിയോട് ചേർന്നിട്ടാണ് ഏട്ടന്റെ ക്വാർട്ടേഴ്സ് ഉള്ളത്. ക്വാർട്ടേഴ്സിൽ നിന്ന് നോക്കിയാൽ ഏട്ടന്റെ ഫാക്ടറി വ്യക്തമാണ്, കാണാൻ സാധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ആ 300 ആളുകൾ കൂടി കിടക്കുന്ന അവിടെയോ കുടുങ്ങി കിടക്കുന്ന അവിടേക്കോ ആണ് പോവാൻ സാധ്യത. ബന്ധുക്കളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്, പക്ഷെ ആരെയും കടത്തിവിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫാക്ടറിയിലേക്കാണെങ്കിൽ ആർക്കും അന്വേഷിച്ച് ചെല്ലാനും പറ്റില്ല. ആർമി ഇതുവരെ അവിടെ എത്തിയിട്ടില്ല, പാലം തകരാറിലായതുകൊണ്ട്. അപ്പോ വീട്ടിലെല്ലാവരും ഏട്ടൻ സുരക്ഷിതനാണോ അല്ലേ എന്ന് അറിയാത്തത് കാരണം ടെൻഷനിലാണ്. അപ്പൊ ആർമി എത്രയും വേഗം ആ ഫാക്ടറിയുടെ അടുത്തെത്തി ആ 300 പേരിൽ ഏട്ടൻ ഉണ്ട്, സേഫ് ആണ് എന്ന് അറിഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനം. ഈ മറ്റുള്ളവർ സുരക്ഷിതരാണെന്നുള്ളത് എങ്ങനെയാണ്? അവരെ ഫോണിലൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു? അതോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരൊക്കെ? രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറഞ്ഞതാണ് അരുൺ അതുപോലെ അർജുൻ എന്ന രണ്ട് പേരുള്ള ഫീൽഡ് ഓഫീസേഴ്സ് സേഫ് ആണെന്ന്. ആ ഫീൽഡ് ഓഫീസേഴ്സ് ഏട്ടൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് അടുത്തുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പൊ എത്രയും പെട്ടെന്ന് ആർമിക്ക് ആ ഫാക്ടറിയിലേക്കും കുടുങ്ങി കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി എത്രയും വേഗം അവരുടെ നില എങ്ങനെയാണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. അവർക്ക് ചിലപ്പോ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഏട്ടനൊക്കെ ചിലപ്പോ ഓടി അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച തിങ്കളാഴ്ച ഫുഡ് കഴിച്ചതല്ലേ. അപ്പൊ ഭക്ഷണം എത്തിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഹെലികോപ്റ്റർ മുഖേനയോ എങ്ങനെയെങ്കിലും അവരുടെ അവസ്ഥയൊന്ന് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനമാകുമായിരുന്നു. തീർച്ചയായിട്ടും അത് പരമാവധി അന്വേഷിക്കാൻ സ്നേഹ. എന്തായാലും ആശ്വാസ വാർത്ത പെട്ടെന്ന് തന്നെ എത്തട്ടെ. പ്രത്യേകിച്ച് അവിടെ ആ ഒരു പ്രദേശത്തുള്ളവർ സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള ഒരു ആശ്വാസത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ശുഭകരമായ വാർത്ത എത്തട്ടെ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പരമാവധി എന്തായാലും ശ്രമിക്കാം. നന്ദി ഈ ഒരു നിർണായക ഘട്ടത്തിലും ഈ ഒരു വിഷമാവസ്ഥയിലും പ്രതികരിച്ചതിന്.